നമസ്കാരം. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ വളരെ സമർത്ഥമായ രീതിയിലുള്ള സമരമുറകൾ പയറ്റിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് SFI. അതിന് പിറവിയെടുത്ത സ്ഥലം കൂടിയാണ് കാര്യവട്ടം ക്യാമ്പസ്. കുറച്ച് നാൾ മുമ്പ് രാത്രിയിൽ ലൈബ്രറി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് സെക്യൂരിറ്റിയും മറ്റ് പല കാരണങ്ങളാലും അന്ന് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് SFI യുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ ഒരു സമരം നടത്തുകയുണ്ടായി. ആ സമരം ഇങ്ങനെയായിരുന്നു: രാപ്പകൽ വായനാ സമരം. ഇത് പഠിപ്പ് മുടക്കിയുള്ള സമരമല്ല. ക്യാമ്പസ് വൈകുന്നേരം കഴിഞ്ഞിട്ടും ക്ലാസ് മുറികളിലിരുന്ന് വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. ഒരു അക്കാദമിക് മണിക്കൂർ പോലും നഷ്ടപ്പെടുത്താതെ വളരെ ക്രിയേറ്റീവായ ഒരു സമര രീതിയാണ് SFI അവിടെ നടത്തിയത്. ഒരു ദിവസമല്ല, മാസങ്ങളോളമാണ് അവർ അവിടെ സമരം ചെയ്തത്. ഒടുവിൽ സർവകലാശാല സിൻഡിക്കേറ്റ് ഈ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ വരുന്നവർ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഒക്കെ പലരും എത്രമാത്രം അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇത്ര ക്രിയേറ്റീവായിട്ട് പോലും സമരം ചെയ്യുന്ന SFI ക്കാരെയാണ് അവർക്ക് ക്യാമ്പസുകളിൽ ഇടിമുറിയുണ്ടെന്ന രീതിയിലൊക്കെ ദുഷ്പ്രചാരങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു പരത്തുന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം അവരുടെ പ്രസംഗത്തിൽ പറയുന്ന SFI ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്നതാണ്. അതായത്, കൊട്ടേഷൻ കൊടുക്കുന്ന പ്രസ്ഥാനം എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ അംഗങ്ങൾ SFI വിലയിരുത്തുന്നത്. ശരിക്കും പ്രതിപക്ഷ അംഗങ്ങളാണ് കൊട്ടേഷൻ കൊടുക്കുന്നത്, SFI അല്ല. സ്വന്തം പാർട്ടി അംഗത്തെ പോലും വണ്ടി ഇടിച്ച് കൊല്ലിക്കാൻ കൂടോത്രം ചെയ്യുന്ന കൂട്ടരാണല്ലോ നിങ്ങളൊക്കെ. പ്രാകൃത സംഘടന, പിന്നെ SFI യുടെ എക്സ്പയറി തീയതി കഴിഞ്ഞു, മുദ്രാവാക്യങ്ങളില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രാജ്യത്തിന്റെ ചരിത്രം, വിദ്യാഭ്യാസ പോരാട്ടത്തിന്റെ ഒക്കെ ചരിത്രത്തെ ഈ ആരോപണങ്ങൾ പടച്ചുവിടുന്നത് ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ രാജ്യത്തും കേരളത്തിലും ഉൾപ്പെടെ SFI പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാട്ടം നടത്തിയ വിദ്യാർത്ഥി പ്രതിനിധികളുടെ ഇടം നേടിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് SFI എന്നത്. അങ്ങനെയുള്ള SFI ക്കാരെയാണ് ക്യാമ്പസിലെ അക്രമകാരികളായി പ്രതിപക്ഷ പാർട്ടികളും മറ്റും മുദ്രകുത്തുന്നത്. 35 സഖാക്കളെയാണ് ഈ പ്രസ്ഥാനത്തിന് 1970 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടതെന്നുള്ളതും നമ്മൾ ഓർക്കണം. അതിൽ രക്തസാക്ഷിത്വം വരിച്ചവരാണ് അഷ്റഫ് ബ്രണ്ണൻ കോളേജ്, ജി ഭുവനേശ്വരൻ, PK രാജൻ, തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന ജോബി ആൻഡ്രൂസ്, MSFന്റെയും KSUവിന്റെയും ഗുണ്ടകൾ ഒരു വിദ്യാർത്ഥി നേതാവിനെ കല്ലെറിഞ്ഞു കൊലപ്പെടുത്തിയ ചരിത്രമാണ് കേരളത്തിൽ ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ധീരജ് വരെയുള്ള നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ രക്തസാക്ഷിത്വത്തിന്റെ പരമ്പരയിൽ 12 പേരെ കൊലപ്പെടുത്തിയത് KSUവും MSFും ഒക്കെയാണ്. എന്നിട്ടാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SFI ക്കാർ അക്രമകാരികളാണ്. MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസിന്റെ മൂക്കിടിച്ച് തകർത്ത പ്രസ്ഥാനമാണ് KSU. ഹയർ സെക്കൻഡറി ഡയറക്ടറായിരുന്ന കേശവേന്ദ്രകുമാർ IASന്റെ ശരീരത്തിൽ കരിയോയിൽ ഒഴിച്ച പ്രസ്ഥാനമാണ് KSU ക്കാരൻ്റെ. വേറൊരു സംഭവം അധ്യാപകനെ ചവിട്ടിക്കൊന്ന ഒരു ഇൻസിഡന്റ് ആണ്. ആരാണ് ചവിട്ടിക്കൊന്നതെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിന്റെ യൂത്ത് സംഘടനയാണ്. അതിൽ യൂത്ത് ലീഗിലെ 5 പേരെയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ജെയിംസ് അഗസ്റ്റിൻ എന്ന അധ്യാപകനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ചവിട്ടിക്കൊലപ്പെടുത്തിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് യൂത്ത് ലീഗ്. എന്നിട്ടാണ് നിയമസഭയിൽ ചെന്നിരുന്ന് പ്രതിപക്ഷം SFI ക്കാർ അക്രമകാരികൾ എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടുന്നത്. നീറ്റ് വിഷയം തന്നെ നമുക്ക് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ കേരളത്തിൽ സമരം നടത്തിയ SFI യുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 9 സഖാക്കളെയാണ് തുറങ്കിലടക്കപ്പെട്ടത്. ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ് SFI എപ്പോഴും ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നത്തിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്ക്. അല്ലാതെ അതിനെതിരെ കള്ളങ്ങൾ പടച്ചുവിട്ടുകൊണ്ടല്ല പ്രതിപക്ഷം നിയമസഭയിൽ സംസാരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ SFI പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സജീവമായി തന്നെ ആ വിദ്യാർത്ഥി പ്രസ്ഥാനം തുടർന്നും പ്രവർത്തിക്കുമെന്ന ഉറപ്പും SFI ക്കുണ്ട്. പ്രതിപക്ഷത്തിന് എങ്ങനെ SFI യെ ആക്രമിച്ച് മുന്നോട്ട് പോകാനാവും? പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട മുദ്രാവാക്യം ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുക്കുന്നുണ്ടോ? സമരങ്ങൾ നാട്ടിൽ കൃത്യമായി നിങ്ങൾ പ്രതിപക്ഷം തയ്യാറാക്കുന്നുണ്ടോ? നിങ്ങൾ BJP യെ സഹായിക്കുന്ന സമീപനമാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്.